നെസിസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് 3 കറികളുടെ റെസിപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന കറികൾ തന്നെയാണ്. അപ്പോൾ ഈ കറികൾ കൂട്ടി ചോറ് തിന്നാണെങ്കിൽ ഒരുപാട് വയറ് നിറയെ ചോറ് തിന്നു പോകും കേട്ടോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോവില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ, ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിരിക്കും കേട്ടോ ഇനി വ്ളോഗായിട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ 3 റെസിപ്പിയാണേ. കൂടുതലും സാധാരണ ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പീസ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചാനൽ കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം, എങ്കിൽ മാത്രമേ എനിക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വ്യൂസ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ആദ്യത്തെ റെസിപ്പി ചെറിയ ചേമ്പ് വെച്ചിട്ടുള്ള മോരുകറിയാണ് കേട്ടോ. അപ്പോൾ അതാ മോരുകറിക്ക് വേണ്ടിയിട്ട് ചേമ്പൊക്കെ ശരിയാക്കി ചട്ടിയിലിട്ട സമയത്താണ് പച്ചമുളകില്ല എന്നുള്ള കാര്യം ഓർത്തത്. പിന്നെ ഓടിപ്പോയി മരത്തിൻ്റെ ചുവട്ട് പോയിട്ട് ഇതാ 3-4 എണ്ണം പറിച്ചെടുക്കുക കേട്ടോ. ഭാഗ്യത്തിന് അതിലുണ്ടായിട്ടുണ്ടേ ഇനി. അപ്പോൾ അതാ പെട്ടെന്ന് ഇങ്ങനെ ഇതേപോലത്തെ ആവശ്യത്തിന് നമ്മൾ മുറ്റത്തൊരു ചെറിയൊരു മുളകും തൈയും കറിവേപ്പിൻ്റെ മരമൊക്കെ ഉണ്ടായാൽ നല്ലതാണ് അല്ലേ. അതാ പറിച്ചിട്ട് നേരെ കഴുകിയിട്ട് ചട്ടിയിലേക്ക് കീറിയിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഒരു ചെറിയൊരു 1/2 ടീസ്പൂൺ ഇട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതിനാണ്. പിന്നെ അത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം വെക്കണ്ട, അത് ചേമ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. ഇത് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും, എന്നാലും ഞാനിതൊന്ന് കാണിച്ചെന്ന് മാത്രമാണ്. ഇനി ചേമ്പ് വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മളത് അപ്പുറത്തെ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ വെണ്ടക്ക മുളകിടാനായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെണ്ടക്ക മുളകിട്ട് കാണിച്ചപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഭാഗ്യത്തിന് ഒരു കുറച്ച് വെണ്ടക്ക ഇവിടെ ബാക്കിയുണ്ടായി കേട്ടോ. അപ്പോൾ ഇന്ന് മോരുകറിൻ്റെ കൂടെ ഈ വെണ്ടക്ക മുളകിട്ടതും കൂടി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ഉള്ളിയുടെ വലിയുള്ളി, ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഉള്ളീൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതാ ഒരു തക്കാളി, പിന്നെ പാകത്തിനുള്ള പച്ചമുളക്, വെണ്ടക്ക, ഒരു തക്കാളി എന്നിവയൊക്കെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെണ്ടക്ക ആയതുകൊണ്ട് തന്നെ ഒരു വഴുതനങ്ങ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴുതനങ്ങ ചേർത്ത് കൊടുക്കണം എന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടും പിന്നെ കുറച്ച് വെണ്ടക്ക ആയതുകൊണ്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വെണ്ടക്ക മുളകിടുന്ന പോലെ തന്നെ ഈ വഴുതനങ്ങ മുളകിട്ടതും പിന്നെ അതേപോലെ കയ്പ്പ മുളകിട്ടത്, അതേപോലെ ഇരുമ്പിപ്പുളി മുളകിട്ടത്, അതൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ വഴുതനങ്ങ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള വഴുതനങ്ങയും വെണ്ടക്കയും എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് അളവിൽ ഞാൻ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ചില ആൾക്കാർ ഈ മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ, മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കണം എന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇതിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, ആ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചൊരു ഉണ്ട പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിനെല്ലാം കൂടി നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ വെണ്ടക്ക മുളകിട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞിട്ടിട്ട് ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ നമ്മുടെ വെണ്ടക്ക മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇത് പച്ചക്കറീൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ മീൻ മുളകിട്ടതിൻ്റെ ഒന്നും കൂടെ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഇറച്ചിക്കറി അങ്ങനത്തെ ഒക്കെ വെക്കുന്നതിന് കൂടെ ഇത് വെച്ച് കൊടുത്താലും മതി, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ വെണ്ടക്കൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും നമ്മുടെ ചേമ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടേനി. അപ്പോഴേക്കും ഇതാ ഞാനിതാ തൈര് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള തൈരാണ് അത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. മോരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ ഏതായാലും ഇതിനായിട്ട് തൈരുണ്ടാക്കിയതിനെ കൊണ്ടാണ് കേട്ടോ ഇത് എടുത്തത്. പിന്നെ അതേപോലെ തന്നെ ഈ തൈര് തലേന്ന് റെഡിയാക്കിയതിനെ കൊണ്ടാണ് പുളി അത്ര ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ മോരുകറിക്ക് ഒത്തിരി പുളി ആവശ്യമാണ്. നിങ്ങൾ പിന്നെ കുറച്ച് സമയം കൂടി വെച്ചതിന് ശേഷം മാത്രം ഈ തൈര് എടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേക്ക് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് പുളി ഉണ്ടായിക്കോട്ടെ. കുറച്ച് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ തൈര് ഉപയോഗിച്ചാൽ മതി. ഈ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് 2-3 ചുവന്നുള്ളിയും കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ മഞ്ഞൾ ഇത്തിരി ആവശ്യം കൂടി ഉണ്ടായി കേട്ടോ. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ റെഡിയാക്കി ഉടച്ച് വെച്ചിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തേങ്ങ അരച്ചതും തൈരും എല്ലാം കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്.
ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ഈ മോരുകറി നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഈ കർമൂസ, ഇളവൻ, വെള്ളരി, പിന്നെ അതേപോലെ പച്ചക്കായ, ഈ കയ്പ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടൊക്കെ മോരുകറി റെഡിയാക്കലുണ്ട്. പിന്നെ ഇതാ ഈ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ തൈരും ഒക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കേണ്ട കേട്ടോ. അപ്പോൾ നന്നായി തിളച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, ഒന്നായിട്ട് കേട് വന്നു പോകും. അപ്പോൾ ഇതാ തിളയ്ക്കാനാവുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. മോരുകറിക്ക് ചെറിയൊരു തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണേ. പിന്നെ അതാ അപ്പോൾ ഞാൻ ചെറിയൊരു തിള വന്നിട്ടുണ്ട്, ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉലുവ ഇട്ട് പൊട്ടിച്ച് കുറച്ച് കടുക്, കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു, അത് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അതാ രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നന്നായി ഇതൊന്ന് പൊട്ടിച്ചിട്ട് മോരുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഉലുവയും വറ്റൽമുളകും നിങ്ങൾ മറക്കാതെ ചേർത്ത് കൊടുക്കണേ. അതാണ് ആ മോരുകറീൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന സാധനം. ഇവിടെ മോരുകറി എൻ്റെ ചെറിയ മോൻക്കാണ് കേട്ടോ ഫേവറേറ്റ്. അപ്പോൾ അവനിവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ മോരുകറി ഉണ്ടാക്കുക പറയുമ്പോൾ ഒരു സങ്കടമാണ്. അവനിഷ്ടമുള്ള സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു എന്തോ ഒരു പോലെയാണ്. അങ്ങനെയാണല്ലോ നമുക്കൊക്കെ അല്ലേ. ഈ മാസം ലാസ്റ്റ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ലീവിന് വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോരുകറിയൊക്കെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടേനി. പിന്നെ അതാ അതിൻ്റെ കൂട്ടത്ത് തന്നെ തലേന്ന് വാങ്ങിയിട്ടുള്ള മീനിൻ്റെ മൂന്നാല് കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേനി. അതാ അതിൻ്റെ കൂടെ പൊരിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മീൻ പൊരിഞ്ഞ് വരുന്നതിൻ്റെ കൂട്ടത്ത് തന്നെ ഞാൻ പപ്പടം കൂടി കാച്ചിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പപ്പടം രണ്ട് പീസാക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ കാച്ചിയെടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഉച്ചക്ക് ചോറ് തിന്നാനുള്ള ടൈം ആയിട്ടുണ്ട് ഇനി. അപ്പോൾ മോനക്കാണ് തിരക്ക്, അപ്പോൾ എൻ്റെ നിസ്കാരവും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവന് വേഗം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതാ ഈ മോരുകറിയും വെണ്ടക്ക മുളക് ഇട്ടതും പപ്പടവും മീൻ പൊരിച്ചതും ഒക്കെ കൂടി നല്ല ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അത്. ഇതുവരെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. മോരുകറി ഉണ്ടെങ്കിൽ തന്നെ വേറൊരു കറീൻ്റെ ആവശ്യമില്ല. എന്നാലും ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെണ്ടക്ക മുളക് ഇട്ടത്. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിനിയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റെഡിയാക്കിയത്. ഇത് മാത്രം തന്നെ മതി, നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ പറ്റും. അടുത്ത റെസിപ്പി ഞാൻ റെഡിയാക്കുന്നത് കുക്കർ മത്തിയാണ് കേട്ടോ. അതിനായിട്ട് ഇതാ ആദ്യം തന്നെ മത്തി ഒന്ന് മസാല തേച്ച് വെക്കണം. അതിനായിട്ട് ഇതാ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ വരയിട്ട് കൊടുത്തിട്ടുള്ള മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഇതാ ഈ നല്ല നെയ്യുള്ള ഉരുണ്ട മത്തി ഉണ്ടല്ലോ, കുറച്ച് വലുപ്പത്തിലുള്ളത്, ആ മത്തി മാത്രം ചെയ്താലേ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. പത്തോളം ചെറിയുള്ളി, പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല എന്നിവ കൂടി ഒരു ഇടിക്കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി ഇടിക്കല്ലി ഇല്ലാത്തോലി മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി കേട്ടോ. ഒരു പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഏതായാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്താൽ കേട്ടോ, ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഒരു രണ്ട് അല്ലി കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ ചുവന്നുള്ളിൻ്റെ ഒക്കെ, അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെക്കണം. പകുതി മാറ്റി വെക്കണം കേട്ടോ, പകുതി അതിൻ്റെ മേലെ മത്തിൻ്റെ മേലെയാണ് നിരത്തി കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മത്തി ഓരോന്നായിട്ട് നമ്മൾ നിരത്തി കൊടുക്കണം. ഞാനിപ്പോൾ ഈ കുക്കർ ചെറുതാക്കി ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. പത്ത് മത്തിയാണ് കേട്ടോ ഞാനിവിടെ കുക്കർ മത്തി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാകും. ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അങ്ങനെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ, ഒരുപാട് വെള്ളമില്ലാത്ത രൂപത്തിലാണ്. ചെറുതായിട്ടൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ ഇതാ ഈ മത്തി ഓരോന്നും നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ആണ് നേരത്തെ നമ്മൾ ആ ചതച്ച ഈ ചുവന്നുള്ളിൻ്റെ മിക്സ് ഉണ്ടല്ലോ മാറ്റി വെച്ചിട്ടുള്ളത്, അത് ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കുറച്ച് പുളിവെള്ളം കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വിസിൽ വരുത്തിയാൽ മതി. അപ്പോഴേക്കും ഇതാ നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കുക്കർ മത്തി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന്. ഇന്നത്തെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്തി. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.